ആ മുനാഫിഖിന്റെ സീല്, മുനാഫിഖാണെന്നുള്ള സീല് വെച്ച് പോകുന്നതാണ് പറയുന്നത്. മൂന്ന് ജുമാ അകാരണമായിട്ട് ഒഴിവാക്കിയാൽ, അപ്പൊ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം. വേറെയും കാണാം, മന്തറക്ക സലാസ ജുമാഇൻ, മൂന്ന് ജുമാ ഒരാൾ ഒഴിവാക്കിയാൽ, മുതഅമ്മിദൻ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ, മിൻ ഗൈരി ഇല്ലത്തിൻ കാരണമൊന്നുമില്ലാതെ, ഖതമല്ലാഹു അലാ ഖൽബിഹി ബി ഖാതമിൻ നിഫാഖ്, അവനെ നിഫാഖിന്റെ സീല് കൊണ്ട് അള്ളാഹു തആല അവന്റെ ഖൽബിന് സീൽ വെച്ച് കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇനി വേറൊരു ഹദീസിൽ ഇമാം ഇസ്ഫഹാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്, അതിൽ പറയുന്നുണ്ട് മന്തറക്കൽ ജുമാഅത്ത, ജുമാ ഒഴിവാക്കിയാൽ, മിൻ ഗൈരി ഇദ്ദിന് കാരണമില്ലാതെ ജുമാ ഒഴിവാക്കിയാൽ, ലം യകുൻ ലഹു ലഹാ കഫാറത്തുൻ ദൂന യൗമിൽ ഖിയാമ, അവന് ഖിയാമ നാൾ വരെ അത് പൊറുപ്പിക്കാനുള്ളൊരു വിഷയം ഉണ്ടാവില്ല, അത്ര കടുപ്പുള്ള സംഗതിയാണ് ജുമാ എന്ന് പറയുന്നത് എന്നും ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ മറ്റൊരു ഹദീസിൽ കാണാം, ഹുദുറു ജുമാ, നിങ്ങൾ ജുമാക്ക് ഹാജരായിക്കൊള്ളണം, വദനു മിനൽ ഇമാം, നിങ്ങൾ ഇമാമായിട്ട് അടുത്ത് നിൽക്കണം പരമാവധി. ഫൈനർ റജുല യതഖല്ലഫു അനിൽ ജുമാഅത്തി, ജുമാഅയിൽ നിന്ന് ഒരു മനുഷ്യൻ പിന്തിക്കും, ഒരു വ്യക്തി, ഒരു പുരുഷൻ പിന്തിക്കും, സ്ത്രീകൾക്ക് അത് ഉജൂബില്ലല്ലോ, ഫൈനർ റജുല എന്നാണ് പറഞ്ഞത്, പുരുഷൻ പിന്തി നിൽക്കും. ഫ യതഖല്ലഫു അനിൽ ജന്നത്തി വൈനഹു ലമിൻ അഹ്ലിഹ, ഓ സ്വർഗാവകാശിയായ തന്നെ സ്വർഗത്തിൽ കടക്കാൻ കഴിയാതെ പിന്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ജുമാഅയുടെ ബഹുമാനത്തെ സംബന്ധിച്ചും മുഴയിൽ പങ്കെടുത്തില്ലെങ്കിൽ കുഴപ്പത്തെ സംബന്ധിച്ചും നന്നായിട്ട് ചിന്തിക്കണം.